സ്ത്രീകളെ വീഡിയോകളിലൂടെ അപമാനിച്ചതിന് അറസ്റ്റിലായ യൂട്യൂബർ വിജയ് പി നായർക്കെതിരെ വീണ്ടും പരാതി. സൈനികരെ അപമാനിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സൈനികരുടെ സംഘടന മുഖ്യമന്ത്രി പിണറായി വിജയനും DGP പരാതി നൽകി. സ്ത്രീകളെ വീഡിയോകളിലൂടെ അപമാനിച്ചതിന് അറസ്റ്റിലായ അശ്ലീല യൂട്യൂബർ വിജയ് പി നായർക്കെതിരെ വീണ്ടും പരാതി. സൈനികരെ അപമാനിച്ചു എന്നാണ് പുതിയ പരാതി. ഇത് ചൂണ്ടിക്കാട്ടി തലസ്ഥാനം ആസ്ഥാനമായുള്ള സൈനികരുടെ സംഘടന വീഡിയോ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകി. സൈനികർ അതിർത്തിയിൽ കഴിയുന്നവരാണ് എന്നതിനാൽ അവർക്ക് സ്ത്രീകളുടെ സാമീപ്യമില്ലെന്നും അതിനാൽ തന്നെ പലതരത്തിലുള്ള വൈകൃതങ്ങൾക്ക് ഇവർ അടിമകളാണെന്നുമായിരുന്നു യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ പരാമർശം. അതേസമയം വിജയ് പി നായരുടെ യൂട്യൂബ് അക്കൗണ്ടും അശ്ലീല പരാമർശമുള്ള വീഡിയോയും നീക്കം ചെയ്തു. കേസ് സൈബർ ക്രൈം പോലീസിന് കൈമാറി. വിജയ് പി നായരെ തിരുവനന്തപുരത്തെ ലോഡ്ജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വീഡിയോ നീക്കാൻ യൂട്യൂബ് അധികൃതരോട് കഴിഞ്ഞ ദിവസം പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. വീഡിയോയിൽ നിരവധി മോശം കമന്റുകളും നിറഞ്ഞിരുന്നു. ഇത് രണ്ടും പരിഗണിച്ചാണ് യൂട്യൂബ് അധികൃതരുടെ നടപടിയെന്നാണ് പോലീസ് വിലയിരുത്തൽ. എന്നാൽ വീഡിയോ നിരവധി പേർ ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്തത് പോലീസിന് പ്രതിസന്ധിയായി. മ്യൂസിയം പോലീസ് അന്വേഷിക്കുന്ന കേസ് സൈബർ ക്രൈം പോലീസിന് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രതി വിജയ് പി നായരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. IT നിയമത്തിലെ 67, 67A ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകളാണ് വിജയ് പി നായർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 1 മുതൽ 5 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. പ്രതി വിജയ് പി നായർ വീഡിയോ ചിത്രീകരിച്ചെന്ന് കരുതുന്ന സ്റ്റാച്യുവിലെ ലോഡ്ജിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. സംവിധായകൻ ശാന്തിവിള ദിനേശ് വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ പരാതിയും സൈബർ ക്രൈം പോലീസിന് കൈമാറി. വിജയ് പി നായരെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ 3 പേർ മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയുടെ തീരുമാനം വന്ന ശേഷം തുടർ നടപടി മതിയെന്നാണ് പോലീസ് നിലപാട്. വിട്രിക് സീൻ എന്നായിരുന്നു ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. ആദ്യം സിനിമാ സംബന്ധമായും സ്റ്റോക്ക് മാർക്കറ്റിംഗ് സംബന്ധിച്ചും ആയിരുന്നു യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ചെയ്തിരുന്നത്. പിന്നീട് സ്ത്രീവിരുദ്ധതയിലേക്കും അശ്ലീലതയിലേക്കും മാറുകയായിരുന്നു. ചില സ്ത്രീകളെ പേരെടുത്ത് പറഞ്ഞു മറ്റു ചിലരുടെ പേരെടുത്ത് പറയാതെയും അവർ ആരാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു വീഡിയോ തയ്യാറാക്കിയിരുന്നത്. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ പോലീസിനെ സമീപിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനെ തുടർന്ന് ഭാഗ്യലക്ഷ്മി, ശ്രീലക്ഷ്മി അറക്കൽ, ദിയാസന എന്നിവർ ഇയാൾ താമസിക്കുന്ന സ്ഥലത്തെത്തി മർദ്ദിക്കുകയായിരുന്നു. വിജയ് പി നായരുടെ പരാതിയിൽ ഭാഗ്യലക്ഷ്മിക്കും സംഘത്തിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം വിജയ് പി നായരെ കയ്യേറ്റം ചെയ്ത കേസിലെ പ്രതികളായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ആക്ടിവിസ്റ്റുകളായ ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവർ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചു. യാതൊരു പ്രകോപനവും കൂടാതെ വിജയ് അശ്ലീലം പറഞ്ഞ് അപമാനിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഇവർ പറയുന്നു. ഫെമിനിസ്റ്റുകളെയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെയും മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ചതിന് വിജയ് പി നായരെ നേരിട്ട് ഫോണിൽ വിളിച്ച് കാര്യം അന്വേഷിച്ചിരുന്നു. സന്ധി സംഭാഷണത്തിനായി പുളിമൂട്ടിലെ ലോഡ്ജ് മുറിയിൽ എത്താൻ വിജയ് പി നായർ നിർദ്ദേശം നൽകി. താനും വെമ്പായം സ്വദേശിനി ദിയാസനയും കണ്ണൂർ സ്വദേശിനി ശ്രീലക്ഷ്മിയും 26-ന് ലോഡ്ജിലെത്തി. യാതൊരു പ്രകോപനവും കൂടാതെ വിജയ് അശ്ലീലം പറഞ്ഞ് അപമാനിച്ചു. ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു. അതിനാൽ മുൻകൂർ ജാമ്യം നൽകണം. ഭാഗ്യലക്ഷ്മിയുടെ ഹർജിയിൽ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.